നമസ്കാരം. ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡിന്റെ പുതിയ വകഭേദത്തിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ. മറ്റ് വകഭേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡെൽറ്റ വകഭേദം കൂടുതൽ അപകടകാരിയാണെന്നാണ് ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത്. മനുഷ്യ ശരീരം അഴുകുന്നതും ചെവിക്ക് കേൾവിശക്തി നഷ്ടമാകുന്നതുമടക്കം വലിയ പ്രശ്നങ്ങളാണ് ഇത് രോഗികൾക്ക് നൽകുന്നത്. കോവിഡ് മുക്തരായവരിലും വീണ്ടും കോവിഡ് ബാധിക്കാൻ ഇടയാക്കുന്നത് തീവ്ര വ്യാപന സ്വഭാവമുള്ള വൈറസിന്റെ ഡെൽറ്റ വകഭേദമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വാക്സിൻ വഴിയും രോഗപ്രതിരോധം വഴിയും ശരീരത്തിൽ ഉണ്ടാകുന്ന ആന്റിബോഡികളെ ഡെൽറ്റ വൈറസ് മറികടക്കും. ദില്ലിയിൽ 57% പേരിലും നേരത്തെ രോഗബാധിതരായി ആന്റിബോഡി ശേഷി കൈവരിച്ചവരായിട്ടും ഡെൽറ്റ ഇനം വ്യാപകമായി പടർന്നു. ഡെൽറ്റയ്ക്ക് വീണ്ടും ജനിതകമാറ്റം സംഭവിച്ചാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് ആരോഗ്യവകുപ്പുകൾ നൽകുന്ന മുന്നറിയിപ്പ്. വയറിനുള്ളിലെ അസ്വസ്ഥത, രക്തം കട്ടപിടിക്കൽ എന്നിവയും ഡെൽറ്റ വകഭേദത്തിന്റെ പ്രത്യക്ഷമായ ലക്ഷണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആൽഫ വകഭേദത്തേക്കാൾ 50% അപകടകാരി കൂടിയും അതിവേഗം പടരുന്നതുമാണ് ഡെൽറ്റ വകഭേദം. കഴിഞ്ഞ വർഷമാണ് ഡെൽറ്റ വകഭേദത്തെ ആശങ്ക പടർത്തുന്ന വകഭേദമെന്ന വിഭാഗത്തിലേക്ക് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയത്. ഡെൽറ്റ എന്നറിയപ്പെടുന്ന പുതിയ വകഭേദത്തിന്റെ അതിവ്യാപനത്തിൽ ഇന്ത്യ തകർന്നിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പേരാണ് രോഗം ബാധിച്ച് ആശുപത്രിയിലേക്ക് എത്തുന്നതെന്നാണ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡ് വാക്സിനുകൾക്ക് ഡെൽറ്റ വകഭേദത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത്. ഇതുതന്നെയാണ് ഈ വകഭേദത്തിന്റെ അപകട സാധ്യത കൂട്ടുന്നതും. ഇന്ത്യയിൽ കേൾവിശക്തി കുറഞ്ഞിട്ടും രക്തം കട്ടപിടിച്ച് ശരീരം അഴുകുന്ന അവസ്ഥയിലും നിരവധി പേരാണ് ആശുപത്രികളിലേക്ക് എത്തുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. കെന്റ് വകഭേദത്തേക്കാൾ അപകടകാരിയായ ഡെൽറ്റയ്ക്കെതിരെ കൂടുതൽ കരുതലും ശ്രദ്ധയും എടുക്കണമെന്ന് UKയിലെ ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ വകഭേദവുമായി നിരവധി രോഗികൾ UK ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആർക്കും ഇതുവരെ കേൾവിശക്തി കുറവോ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയോ ഉണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വേഗം ഡെൽറ്റ വകഭേദം ബാധിച്ചതിനാൽ അവ വളരെ അപൂർവവും ഇന്ത്യയിൽ മാത്രം കണ്ടെത്തിയതുമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഡെൽറ്റ വകഭേദം ബാധിക്കുന്ന കോവിഡ് രോഗികളിൽ മരണനിരക്ക് അധികമാണെന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. 60 രാജ്യങ്ങളാണ് ഇതിനോടകം ഡെൽറ്റ വകഭേദം കണ്ടെത്തിയത്. ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളിൽ രക്തം കട്ടപിടിക്കുന്നത് കൂടുതൽ ഡോക്ടർമാരെയും വലയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഈ വകഭേദത്തെ UKയിൽ ആദ്യമായി കണ്ടെത്തിയത്. ആൽഫ വകഭേദത്തിന് പുറമെ ബീറ്റ, ഗാമ വകഭേദങ്ങൾ ദക്ഷിണാഫ്രിക്കയിലും ബ്രസീലിലും കണ്ടെത്തിയിരുന്നു. ഒരു ലക്ഷണവും ഇല്ലാതിരിക്കുന്നതാണ് ഈ വകഭേദങ്ങളുടെ പ്രത്യേകത. ഇത് കേരളത്തിലും വ്യാപകമാണ്. ഈ വകഭേദത്തെ നേരിടാൻ അതുകൊണ്ട് തന്നെ അതിശക്തമായ നടപടികൾ തുടർന്നും എടുക്കേണ്ടി വരും. സംസ്ഥാന സർക്കാരിന് വേണ്ടി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്നിവിടങ്ങളിൽ നടത്തിയ പഠനവും ഡെൽറ്റ വൈറസിന്റെ ഭീകരത കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 2 ഡെൽറ്റ മൂലം കോവിഡ് ബാധിച്ചവർക്ക് വീണ്ടും കോവിഡ് ബാധ ഉണ്ടാകുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള സാമ്പിളുകളിലാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം നടത്തിയത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ സാമ്പിളുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചത്. ഇത്തരത്തിൽ കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകുമോ എന്ന ഭയത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ. വാക്സിനേഷനാണ് ഏക പ്രതിവിധി. കേന്ദ്ര സർക്കാർ സൗജന്യമായി എല്ലാവർക്കും വാക്സിനേഷൻ നൽകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ പേരും വാക്സിനേഷൻ എത്രയും വേഗം എടുക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്തുമേനുസ്.